ഇവിടുത്തെ ഒരു ഫുഡ് കോർട്ടാണ് ഈ കാണുന്നത് കേട്ടോ, ഭോജനശാല എന്ന് പറയും. ഇവിടെ ഈ പ്ലേറ്റുകൾക്ക് പകരം ഗ്രാനൈറ്റ് കല്ലിൻ്റെ പ്ലേറ്റുകളാണ് വെച്ചിട്ടുള്ളത്. ഇതിൻ്റെ നടുവിലൂടെ കനാല് വെള്ളം പോകുന്നുണ്ട്. ഇത് കൈ കഴുകാനാണോ അത് ഫുഡ് കഴുകാനാണോ അത് ഇല പോവാനാണോ എന്നറിയില്ല. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ഫുഡ് കോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് പ്ലേറ്റ് ഫുള്ള് വലിയ കനലുള്ള പറ്റും, ഒന്നും ഒരാൾക്ക് എടുത്ത് കൊണ്ടുപോകാൻ പറ്റില്ല. ഒക്കെ ഗ്രാനൈറ്റ് കല്ലിൻ്റെ പ്ലേറ്റുകളാണ് വെച്ചിട്ടുള്ളത്. ഇതിൻ്റെ രണ്ട് സൈഡായിട്ട് തൂണുകളുണ്ടാവും. നമ്മുടെ നാട്ടിലത്തെ ഒരു ഊട്ട് പോലത്തെ ഒരു സെറ്റപ്പാണിത്. അതിലും ഗ്രാൻഡായിട്ടുള്ള സംഭവമാണെന്ന് പറയുന്നത്. ഏകദേശം കുറേ ഉണ്ട്. ഇതന്നെ ഏകദേശം ഒരു 1-2 കിലോമീറ്ററിൻ്റെ അടുത്ത് ഉണ്ടാവും ഈ ഫുഡ് കോർട്ട് എന്ന് പറയുന്നത് തന്നെ. ഇപ്പോൾ ബാക്കിയുള്ള ഏരിയ ഈ കനാൽ പോണേൻ്റെ ഭാഗം ബാക്കി ഇവർ നോക്കിയില്ല ഇതുവരെ ഉള്ളു. ബാക്കിയുള്ള ഏരിയ ഇവിടെ വാഴക്കൃഷി തെങ്ങി കൃഷിയൊക്കെയാണ്. അവർ സ്ഥലം ഗവൺമെൻറ്റിൽ നിന്ന് ലീസിന് എടുത്തിട്ട് ചെയ്യണമായിരുന്ന കാരണം ഇതുവരെ ഇപ്പോൾ ഉള്ളു. അപ്പോൾ ഇതിൻ്റെ സൈഡ് ഇതുപോലത്തെ ഒരു കനാൽ വേറെയും പോകുന്നുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഫുഡ് കോർട്ട് പറഞ്ഞത്. രാജാക്കന്മാർ ഫുഡ് അടിക്കുന്ന ഏരിയ അല്ല, ബാക്കിയുള്ള മന്ത്രിമാർ പ്രജകളുടെ സോൾജേഴ്സ് ഇങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ഉള്ള ഫുഡ് കോർട്ടാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ ഇതിനോട് ചേർന്ന് തന്നെ വേറൊരു കനാൽ പോകുന്നുണ്ട്. ഇത് വേറൊരു കുളത്തേക്ക് എത്തണേട്ടോ ഈ ഫുഡ് കോർട്ടിൻ്റെ അടുത്ത് തന്നെ. ഇത് ഈ അടുത്ത് ഖനനം ചെയ്തിട്ട് എടുത്തിട്ടുള്ളതാണ്. ഇത് ഒരു 6 വർഷം മുമ്പ് ഈ കുളം നിൽക്കുന്ന ഏരിയ ബാക്കിയുള്ള ഈ തെങ്ങ് നിൽക്കണില്ലേ, തെങ്ങും വാഴയും മാത്രമായിരുന്നു. ഇവർ ഈ കനാലിൻ്റെ ഈ പോക്ക് നോക്കിയിട്ട് ഇവിടെ തോണ്ടിയിട്ടാണ് ഈ കുളം കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ള ഏരിയയും കൂടി ഇവർ തുറന്നെടുക്കാനുണ്ട്. ഈ ബാക്കിയുള്ള ഈ കൃഷിക്കാരുടെയും ഏരിയ ഒക്കെ മാറ്റുകയാണെങ്കിലാണ് മൊത്തമായിട്ട് ഇതിൻ്റെ ഒരു ഷേപ്പ് കാണാൻ പറ്റുള്ളൂ. ബാക്കി ഏതൊക്കെ ഏരിയ മണ്ണിൻ്റെ അടിക്ക് എടുക്കേണ്ടതെന്ന്. അപ്പോൾ ഇത് ഈ അടുത്താണ് തോണ്ടി എടുത്തുള്ളൂ കേട്ടോ, ഒരു 4-5 കൊല്ലം ഉണ്ടാവുള്ളൂ. ഇനി നെക്സ്റ്റ് ഇതിൻ്റെ അടുത്ത് തന്നെ അതിൻ്റെ വെള്ളം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ടൊരു ഒക്ടോജൻ വാട്ടർ പവിലിയൻ ഉണ്ട്. ഇതാ കാണാണ്. അപ്പോൾ ഇതാണ് ഒക്ടോജൻ വാട്ടർ പവിലിയൻ. ഇത് ഇതിൻ്റെ ഉള്ളിലത്തെ ഈ പാലസിക്കും ഈ ഫുഡ് കോർട്ട് ടെമ്പിളിക്കൊക്കെ വെള്ളം ഇവിടുന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം കേട്ടോ. അത് പറയാനുള്ള കാരണം വെച്ചാൽ ഇതിന് ഓരോ സൈഡും ഈ വെള്ളം കൂളിംഗ് ആയിട്ട് ഇവർ വിടാനായിട്ട് സിസ്റ്റമാണ് ഇതിൻ്റെ ഒരു യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ നടുവിലായിട്ടൊരു കിണർ പോലത്തെ സംഭവം കാണാൻ വേണ്ടി ചെറുത്. അപ്പോൾ ഇതിലിപ്പോൾ ഉള്ളിക്ക് കടക്കാം, വേണമെങ്കിൽ നമുക്ക് നുഴഞ്ഞ് കയറി കടക്കാം. പക്ഷെ ഇതിന് വലിയ ഉറപ്പില്ല. ഇത് പ്രൊട്ടക്റ്റ് ചെയ്ത് വെച്ചേക്കാണ്. കയറി വല്ല ഇടിയോ ചതോ പറ്റിയ അതിൻ്റെ തലയിലാവും. അപ്പോൾ അത് കാരണം ഉള്ളിലേക്ക് ഞാൻ കയറി എടുക്കുന്നില്ല വീഡിയോ. അപ്പോൾ ഇതിനോട് ചേർന്ന് തന്നെ പൈപ്പുകൾ പോകാൻ കാണാൻ പറ്റും. ഈ മണ്ണിൻ്റെ പൈപ്പുകൾ കണ്ടില്ലേ, ഇത് ഡൈല്യൂട്ട് ചെയ്തിട്ട് നേരെ വേറെ വാൽവ് ഉണ്ട്. അത് വെച്ചിട്ട് ഇവർ വേറെ സ്ഥലത്തേക്ക് പാലസിക്കുള്ള വെള്ളം അതുപോലെ ഫുഡ് കോർട്ടിക്കും പിന്നെ ബാക്കി ഏരിയയിലേക്കൊക്കെ ഇവിടുന്നാണ് വെള്ളം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഇതിൻ്റെ ഓരോ വാൽവുകളുണ്ട് മുകളിലും താഴേക്കായിട്ട്. ഇത് ആളുകൾക്ക് വന്നാൽ മിസ് ചെയ്യണൊരു സംഭവം തന്നെ. ഇവർ നേരെ ഹമ്പിയിലേക്ക് പോകുന്നല്ലാണ്ട് ഡയറക്റ്റ് ഇത് നിന്നിട്ട് ഫുള്ള് കാണാത്തൊരു ഏരിയയാണ് ഈ കാണുന്നത്. ഈ ഒക്ടോജൻ വാട്ടർ പവിലിയനും പിന്നെ ഈ ഭോജനശാലയും പിന്നെ ഇവിടേക്ക് മെയിനായിട്ട് വെള്ളം വരണത് കമലാപുരം ലേക്ക് എന്നാണ് വരണിട്ടോ. ഇതാണ് കമലാപുരം ലേക്ക് വരണത്. ഇവിടുത്തെ രാജാക്കന്മാർ കെട്ടിയിട്ടുള്ളതാണ്. ഇതിൻ്റെ കാര്യങ്ങളൊക്കെ വരുന്നത് ഈ ലേക്ക് കൃഷി ബാക്കി കാര്യങ്ങൾക്കും ഹമ്പിയിലേക്കുള്ള വെള്ളത്തിൻ്റെ ഒക്കെ വെച്ചിട്ടുള്ളതാണ് ഈ ലേക്ക് പണിതിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ ഒരു ലേക്ക് വേനൽക്കാലത്തും പറ്റാത്തൊരു ലേക്കാണ്. ഇവിടുന്ന് ഏകദേശം 5-7 കിലോമീറ്റർ ഉണ്ട് കേട്ടോ ഈ ലേക്കിൻ്റെ അവിടുന്ന്. ഇവിടേക്കുള്ള വെള്ളം പോകുന്നത് ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടൊരു കിണറുണ്ട്. കിണറിൽ നിന്ന് വെള്ളം ഓവർഫ്ലോ ആയിട്ട് പോകാൻ വേറൊരു വാൽവ് ഉണ്ട്. അതുവഴിയാണ് വെള്ളം നിറയുമ്പോൾ ഇവിടുത്തെ പൈപ്പ് വഴി പോകും. ഈ ഒരു സിസ്റ്റമാണ് പണ്ടും ഇപ്പോഴും അങ്ങനെയാണ് പോകുന്നത്. ചില ഏരിയയിലേക്ക് മാത്രമേ വെള്ളം പോകുള്ളൂ. ഇവിടെ ഡാം കെട്ടിയതിന് ശേഷം ഇത് ആകെ ഓപ്പോസിറ്റ് ആയിട്ട് മാറിയെന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ കുറച്ച് ഏരിയയിലേക്കാണ് ഇപ്പോൾ ഈ ലേക്ക് വഴി വെള്ളം പോകുന്നുള്ളൂ. ഈ ലേക്കിൻ്റെ അവിടെ നിന്നൊരു വാൽവ് ഉണ്ട്. അതൊന്നും ഇപ്പോൾ കയറി നോക്കാൻ പറ്റില്ല, അത് കാരണമാണ് കാണിക്കാത്തത്. അപ്പോൾ ഈ ലേക്കിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടൊരു കിണറുണ്ട്. ആ വാൽവ് വഴി കിണറ്റിക്ക് വെള്ളം അണ്ടർഗ്രൗണ്ട് വഴി കട്ട് ചെയ്യും. പിന്നെ അതുവഴി ഹമ്പിയിലേക്ക് വെള്ളം പോയിരുന്നു. ഇപ്പോഴും ആ രീതിയിലാണ് പോകുന്നത്. അതുപോലത്തെ ഒരു കനാലാണ് ഈ റായ ബാസവ തൂർത്ത കനാൽ. ഇത് 1521 പണി കഴിപ്പിച്ചിട്ടുള്ളത്. ഇതിൻ്റെ എന്ന് വെച്ചാൽ ശ്രീകൃഷ്ണദേവരെയാണ് പണി കഴിപ്പിച്ചിട്ടുള്ളത്. ഇത് ഈ കനാൽ പോകണതിൻ്റെ മെയിനായിട്ടുള്ളൊരു സ്രോതസ് പറഞ്ഞ് വെങ്കടേശ്വര ടെമ്പിളിൽ ആ സൈഡാണ് ഈ കനാൽ പോകുന്നത്. ഏകദേശം ഒരു 3-4 കിലോമീറ്ററിൻ്റെ അടുത്ത് വരും. അതിനും കൂടുതൽ വരും. ഈ ഡാം തുംഗഭദ്ര ഡാം കെട്ടിയതിന് ശേഷമാണ് ഈ കനാലിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് പോയതും. ഇതിൻ്റെ അഡീഷണൽ വർക്ക് നടന്നത് പിന്നെ 1857 ബ്രിട്ടീഷുകാരാണ്. 7 ബണ്ട് അത്ര അഡീഷണലായിട്ട് കെട്ടിയിട്ടുള്ളത്. ഇത് ഈ ഡാം തുംഗഭദ്ര ഡാം കെട്ടണ വരെ ഈ കനാൽ വഴിയാണ് ഈ ഇവിടുന്ന് ഹമ്പിയിലേക്കായാലും ഹോസ്പിറ്റലിലേക്കൊക്കെ വെള്ളം കൃഷിക്ക് പോയിരുന്നത് കേട്ടോ.